കേരളീയത്തിനായി തലസ്ഥാന നഗരത്തേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. പക്ഷേ തലസ്ഥാനത്ത് ഇപ്പോഴുമുണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന റോഡുകൾ. തമ്പാനൂർ SS കോവിൽ റോഡിലൂടെ പോകുന്നവർക്ക് കേരളീയം പരിപാടിയിൽ എത്തണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗമായ തമ്പാനൂരിനോട് ചേർന്നുള്ള SS കോവിൽ റോഡാണിത്. ഫയർഫോഴ്സ് വണ്ടികൾ സ്ഥിരമായി പോകുന്ന വഴി. ഇവിടെ നടു റോഡിൽ ഒരു നോ പാർക്കിംഗ് ബോർഡ് കാണാം. ഈ മാൻഹോളിലേക്ക് ആളുകൾ വീഴാതിരിക്കാനായി കമ്പ് കെട്ടി കൊടി നാട്ടിയിരിക്കുന്ന സ്ഥിതിയാണ്. ഈ മഴ പെയ്തു കഴിഞ്ഞാൽ വളരെ വെള്ളക്കെട്ടും. ഇതിനെ വെള്ളക്കെട്ടിന് ഒരു പരിഹാരം ഇതുവരെ കണ്ടെത്താൻ ഇവിടെ ആർക്കും പറ്റിയിട്ടില്ല. അതുപോലെ ഇത് വളരെ മോശപ്പെട്ട് കിടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ആ ബോർഡ് ഇവിടെ അങ്ങോട്ട് നീങ്ങിക്കിടന്നു, അതിൻ്റെ ഒരു സൈഡ് കിടന്നു. ഇവിടെ ആരും ഇതൊന്നും ചെയ്തില്ല. ഞാൻ ചെന്ന് അതെടുത്ത് മാറ്റി വെച്ചായിരുന്നു. വളരെ കഷ്ടമാണിത്. മാസങ്ങളായി ഈ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇത് മാത്രമല്ല, ഡ്രെയിനേജിൻ്റെ വെള്ളം മേളില് പൊങ്ങി സ്മെല്ലും പിന്നെ ആൾക്കാർക്ക് തടസ്സവും. വരുന്ന രാത്രി വരുന്ന വാഹനങ്ങൾ ആ ടൂ വീലറൊക്കെ അതിനകത്ത് പോയി അവർ വീഴുന്നു. എത്രയെങ്കിലും പേര് ഇവിടെ മറിഞ്ഞു വീണ പല സാഹചര്യത്തിലും അവസരം ഉണ്ടായിട്ടുണ്ട്. ഇനി അകത്തോട്ട് കയറിയാൽ ഡ്രെയിനേജ് പൊട്ടി വെള്ളം റോഡിലൂടെ ഒഴുകുകയാണ്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ള ഇടമാണ്. റോഡിലൂടെ നടന്നു പോകാൻ ബുദ്ധിമുട്ട്. ഡ്രെയിനേജ് വെള്ളം വീട്ടിലേക്ക് കയറിയതോടെ നിരവധി പേരാണ് ബുദ്ധിമുട്ടുന്നത്. വെളിയിലത്തെ പൈപ്പ് എല്ലാം ബ്ലോക്ക് ആയതുകൊണ്ട് ഇവിടെ എല്ലാം ഞങ്ങൾ റിവേഴ്സ് കയറുകയാണ്. വീട്ടിലോട്ട് കയറുകയാണ്. വീട്ടിൽ കയറി ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ വയ്യാത്തൊരു അവസ്ഥയായിരിക്കുക. ഈ മാലിന്യം കെട്ടിക്കിടക്കാൻ പാടില്ല. സാംക്രമിക രോഗങ്ങൾ വരില്ലേ? അതുകൊണ്ടാണ് ചെന്ന് പരാതിപ്പെട്ടത്. അവിടെ ആരും കാണാൻ ഒരു നടപടി ഇവരെയും കാണാൻ. കേരളത്തിന്റെ നേട്ടങ്ങൾ കേരളീയത്തിലൂടെ എണ്ണി പറയുന്നുണ്ട് സർക്കാർ. ഈ റോഡിന്റെ സ്ഥിതിയും കുഴിയുമൊക്കെ ഏത് പട്ടികയിൽപ്പെടുത്തുമെന്നതാണ് ചോദ്യം. വീഡിയോ ജേർണലിസ്റ്റ് രതീഷ് കട്ടേലയ്ക്കൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.